എൻസിഇആർടി എത്ര വായിച്ചിട്ടും ഇപ്പോൾ നിങ്ങൾ ബയോളജിയിൽ ഒരുപാട് തെറ്റിക്കുന്നുണ്ടോ? ബയോളജി എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്തവരാണോ നിങ്ങൾ? ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഏത് രീതിയിലാണ് ബയോളജി പഠിക്കേണ്ടത്. നമ്മൾ NCERT മാത്രം ഫോക്കസ് ചെയ്യുക. NCERTയിലെ ഓരോ ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഓരോ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുമ്പോൾ ടൈം വെച്ച് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓരോ സെൻറ്റൻസും വായിക്കുമ്പോൾ ഒരു വായിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങളാൽ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ പഠിച്ചു പോവുക. ആ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്ക് നിങ്ങൾ കയ്യിൽ വെക്കണമെന്ന് ഞാൻ നിർബന്ധമായും പറയുകയാണ്. NCERT ആറ്റ് ഫിംഗർ ടിപ്സ് ഒക്കെ വളരെ കൂടുതലധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊക്കെ അതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വേറെ നല്ല ബുക്ക്സ് ഉണ്ട്. സോ ഇതും ഒരു നല്ല ബുക്കാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നീറ്റ് ഒരു 2018 മുതൽ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ 17 മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് തന്നെയായാലും ചെയ്ത് പഠിക്കണം എന്നത് മാത്രമല്ല, ഈ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ടൈം വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ഇതിൽ തീർച്ചയായും നിങ്ങൾക്ക് മാർക്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. സോ യെസ്, നമുക്ക് വേറെ ഒരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. സോ ടിൽ ദെൻ, ബൈ.